ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി, ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. എല്ലാവരും നേരത്തെ എണീറ്റ് ഭഗവാനെയും വിഷുക്കണിയും ഒക്കെ ദർശിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുകയാവും അല്ലേ. ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും എന്നും നല്ലത് കേൾക്കാൻ, നല്ലത് കാണാൻ, നല്ലത് പറയാൻ, നല്ലത് അനുഭവിക്കാൻ, എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് സംഭവിക്കാൻ ഇടവരട്ടെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്കാണല്ലോ സാധാരണ ദിവസം നട തുറക്കുക. വിഷു ദിവസം 2:30 പറഞ്ഞു. സാധാരണ ദിവസം 2:30 തന്നെ പി ലീലാമ്മയുടെ ശബ്ദത്തിൽ നാരായണീയം അങ്ങനെ കേൾക്കാം. അത് കഴിഞ്ഞാൽ ഹരിനാമ കീർത്തനം, പിന്നെ ജ്ഞാനപ്പാന, ഇതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിന് പ്രത്യേക ഒരു സുഖമാണ്, ഒരു എനർജി കിട്ടിയ പോലെ. അനുഭവിച്ചവർക്ക് അറിയാം. ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അതായത്, അച്ഛൻ പറയാറുണ്ട്, നാരായണിയാണെങ്കിലും വേറെ ഏതാണെങ്കിലും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് കേട്ടാൽ തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവും. അതിന് ഉദാഹരണമായിട്ട് ഇന്നലെ രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഒരാഴ്ചയായിട്ട് തീരെ വയ്യ, അനങ്ങാൻ വയ്യ, ഡെങ്കിപ്പനി, ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഒന്നിനും വയ്യ, ആകെ ക്ഷീണം. എന്തിൻ്റെയോ ഒരു കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരികയാണ്. ഇനിയും കുറഞ്ഞിങ്ങനെ വന്നാൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് വിളിച്ചത്. പ്രാർത്ഥനയുടെ ഒപ്പം നാരായണീയത്തിലെ വാദാത്മകം എന്ന 4 വരി ശ്ലോകം ഒന്ന് പറഞ്ഞു കൊടുത്തു. അവർക്കാണെങ്കിൽ അത് മൊബൈലിൽ നോക്കി വായിക്കാനും കൂടി പറ്റണില്ല, അത്രയ്ക്ക് ക്ഷീണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ജപിച്ച് വോയിസായിട്ട് അയച്ചു കൊടുത്തു. ഇതിങ്ങനെ കേട്ടോളൂ, എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം തന്നെയാണ് പറയേണ്ടത്. കാരണം പറഞ്ഞുല്ലോ, പണ്ട് പൂന്താനത്തിനെയും മേൽപ്പത്തൂരിനെയും ഒക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കാലത്ത് അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവമാണ്. അവർ
കുറച്ച് കഴിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചണു. തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് ആകെ ക്ഷീണമായിരുന്നു, കൗണ്ട് കുറയായിരുന്നു, എന്നാൽ ഇപ്പോഴാ കൗണ്ട് കൂടിത്തുടങ്ങി, ക്ഷീണമൊക്കെ മാറി, കുറേശ്ശെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. അത്ഭുതം തോന്നി, സന്തോഷവും. ആ ഭഗവാൻ അനുഗ്രഹിച്ചതിൻ്റെ ഒരു സംതൃപ്തിയും. പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതൊരു നിമിത്തം മാത്രം. അതിൽ നിന്ന് ഒരു കാര്യമാണ് മനസ്സിലാവേണ്ടത്, ആ നാരായണീയത്തിലെ നാല് വരി ശ്ലോകം ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഫലം കണ്ടു എന്നാണ്. സംശയമൊന്നുമില്ല, ഭഗവാൻ ഭക്തവത്സരൻ വാതാലേശൻ എല്ലാവരെയും അനുഗ്രഹിക്കും. അങ്ങനെ ഇനിയും ഒരുപാട് വിസ്മയങ്ങളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണിച്ച് ഭഗവാൻ എല്ലാവരുടെ കൂടെയും ഉണ്ടാവട്ടെ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.